ഇടുക്കിയിലെ പാർട്ടിയിലും ഭരണത്തിലും ആശാനാണ് അവസാന വാക്ക്. ആശാൻ പറയുന്നതേ ഇടുക്കിയിലെ പാർട്ടിയിൽ നടക്കൂ, അല്ലാത്തവരുടെ ഭാവി ആശാൻ വിധിക്കും. മന്ത്രിയാവുന്നതിന് മുൻപും മന്ത്രിയായപ്പോഴും മന്ത്രിയല്ലാതിരുന്നിട്ടും ഭരണം നടത്തുന്നതും ആശാൻ തന്നെ. നെടുങ്കണ്ടത്തൊരു പ്രശ്നം, ഓട്ടോ ടാക്സി തൊഴിലാളികളും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ പോര്. ആവശ്യത്തിനും അനാവശ്യത്തിനും ഫൈൻ ഈടാക്കുന്നുവെന്നാണ് ഡ്രൈവർമാരുടെ പരാതി. തോട്ടം തൊഴിലാളികളും ഗ്രാമീണരും പാർക്കുന്ന മലമടക്കുകളിൽ ട്രിപ്പ് ജീപ്പുകളെയാണ് ഗതാഗതത്തിന് ആശ്രയിക്കുന്നത്. വാഹനങ്ങൾ അമിതവേഗത്തിൽ പോകുന്നു, ആളുകളെ കണക്കിലധികം കയറ്റുന്നു എന്ന പരാതി ഇവിടെ വ്യാപകമാണ്. ഭാഗ്യം കൊണ്ടാണ് പലപ്പോഴും വലിയ അപകടങ്ങൾ ഒഴിവാകുന്നത്. അതുകൊണ്ടുതന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ശ്രദ്ധ ഇവിടെ അനിവാര്യവുമാണ്. അപകടത്തിൽ ജീവൻ നഷ്ടമാകുമ്പോൾ മാത്രം ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. സുരക്ഷാ മുൻകരുതലുകളോട് സഹകരിക്കുകയും വേണം. ഉദ്യോഗസ്ഥർ അമിതാധികാരം കാട്ടുകയോ ദ്രോഹിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടണം. അല്ലാതെ യൂണിയൻ നോക്കി ഒരു ജനപ്രതിനിധി പക്ഷം പിടിക്കരുത്. അങ്ങനെ പറയുന്നവനെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയവും നിയമം നിയമത്തിന്റെ വഴി പോകണം. നിങ്ങൾ നിയമം പാലിക്കുകയും വേണം. രാഷ്ട്രീയം ഉള്ളിലുള്ളെന്ന് തോട്ട് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനകത്ത് നിന്റെയൊക്കെ രാഷ്ട്രീയം എടുത്താൽ ഞങ്ങൾ പിന്നെ രാഷ്ട്രീയം എടുത്താൽ നീ ഒന്നും ഇവിടെ ജീവിക്കേറില്ല, ഇല്ലാത്ത കുഴപ്പമാകും. വയനാട്ടിൽ തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പ് അപകടത്തിൽപ്പെട്ട് കുറെ ഏറെ പേർ മരിച്ചത് മാസങ്ങൾക്ക് മുൻപാണ്. സ്വന്തം യൂണിയന്റെ നേതാക്കളെ കാണുമ്പോൾ ഇതൊന്നും ഒരു ജനപ്രതിനിധിയായ മണിയാശാൻ മറന്നുപോകരുത്. നിയമങ്ങൾ എല്ലാവർക്കും പാലിക്കാനുള്ളതാണ്, കുറച്ചു പേർക്ക് ഇളവ് നൽകാനുള്ളതല്ല. ദൈവമേ കൈ തോഴാൻ കേൾക്കുമാറാകണേ, മണിയുടെ നാവിനെ നന്നാക്കണമേ, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണേ. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഹാഫീസ് യൂസഫ്, എൽദോ വർഗി സൂരജ് എന്നിവരെയാണ് വകുപ്പ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. പൊതുജന താൽപര്യാർത്ഥം സ്ഥലം മാറ്റുന്നു എന്നാണത്രേ ഉത്തരവ്. സി ഐ ടി യുക്കാരായ ഓട്ടോ ടാക്സി തൊഴിലാളികളുടെയും മണിയാശാന്റെയും താൽപര്യാർത്ഥമാണ് മാറ്റമെന്ന് നാട്ടുകാർക്കറിയാം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.